വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വാൽമീകി രാമായണം എത്തുമ്പോൾ മഹാഭാരതവും വാൽമീകി രാമായണവും, മഹാഭാരതത്തിലെ 65,000 ശ്ലോകങ്ങളും ഇതിഹാസമാണ്, കഥകളല്ല. ഇതിഹാസം 60,000 ശ്ലോകങ്ങൾ കഥകൾ. ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ഹിന്ദിയിലെടുത്താലും സംസ്കൃതത്തിലെടുത്താലും ചരിത്രം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിഹ ആസീത് ഇതി ഇതിഹാസ, ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു, അപ്രകാരം അവിടെ ഉണ്ടായിരുന്നതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ശരിയാണ് തെറ്റാണ്, പക്ഷെ അപ്രകാരം അവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതാണ്. അതിനിപ്പൊ ജീവിച്ചിരിക്കുന്നവർ ഉത്തരവാദികളല്ല. ഭഗത് സിംഗിനെ ഇംഗ്ലീഷുകാരെ തൂക്കിക്കൊന്നു, അതൊരു ചരിത്ര വസ്തുതയാണ്. പഴശ്ശി രാജ മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊന്നു, അതൊരു ചരിത്ര വസ്തുതയാണ്. അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇതിങ്ങനെ ചെയ്തത് ശരിയായോ, അത് പഴശ്ശി രാജാവ് അഭിമുഖീകരിച്ച കാര്യങ്ങളാണ്. വടക്കൻ വീരഗാഥയില് തച്ചോളിയോദയനൻ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ചന്തു അനുഭവിച്ച കാര്യങ്ങളാണ്. ആ അനുഭവിച്ചത് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എന്താ കാര്യം? അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ രാമായണത്തിൽ ഒരു കാര്യം കൂടി പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രാമായണത്തില് ത്രേതായുഗത്തില് നടന്ന കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഇത് ത്രേതായുഗത്തിലാണോ നടന്നത്? ആയിരിക്കാം. ഇത് 10,000, 2,000, 3,000 വർഷമല്ലേ ആയിട്ടുണ്ടാവുള്ളൂ, ഒരുപക്ഷെ അതായിരിക്കാം. ലക്ഷക്കണക്കിന് വർഷമായിട്ടുണ്ടാവുമോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ രാമായണം എന്ന ഗ്രന്ഥം അവിടെയുണ്ട്. അതിന് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചരിത്രകാരന്മാരുടെ ദൃഷ്ടിയിലൂടെയുള്ള ഡിസ്കഷൻ അല്ല എങ്കിൽ രാമായണത്തില് നല്ല മാനേജ്മെന്റ് കാര്യങ്ങളുള്ളതുപോലെ ചിലത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് യോജിക്കാൻ പറ്റാത്തത് ഉണ്ടാവാം. പക്ഷെ അന്നത്തെ കാലത്ത് അത് അവിടെ ആവശ്യമായിരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ബാലി സുഗ്രീവന്മാരില് ബാലിയെ മറഞ്ഞു നിന്ന് രാമൻ അമ്പ ചെയ്ത് കൊന്നത് ശരിയായോ? അതന്ന് സംഭവിച്ച ചരിത്ര വസ്തുതയാണ്. ഇതിന് രണ്ടുത്തരമുണ്ട്. ഒന്നാമത്തെ ഉത്തരം, ബാലിയുടെ മുമ്പിൽ നിന്ന് ആര് യുദ്ധം ചെയ്താലും ആ യുദ്ധം ചെയ്യാൻ വരുന്ന വ്യക്തിയുടെ ഇരട്ടി ശക്തി ബാലിക്ക് കിട്ടും. അതുകൊണ്ട് ബാലിയുടെ നേർക്ക് നേരെ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല, ബാലിക്ക് അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഉത്തരം. രാമായണത്തിലെ ഉത്തരം അതാണ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ ഉത്തരം എന്താ? ബാലിയെ ശ്രീരാമൻ മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അമ്പ ചെയ്ത് കൊന്നത് ശരിയായില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് അതുപോലെ ഒരെണ്ണം ചെയ്യരുത്. ശരിയായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളാം, കാരണം ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇത് ഉപദേശത്തിന്റെ ഭാഗമല്ല. ചരിത്ര വസ്തുതകളിൽ നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, യോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ശ്രീരാമൻ തന്നെ ബാലിയോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തതിൽ നിനക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തില് ഇതേപോലെ തിരിച്ച് നിനക്ക് അമ്പ ചെയ്ത് എന്നെ വധിക്കാനുള്ള അനുഗ്രഹം ഞാൻ തരുന്നു, തിരിച്ച് പകരം വീട്ടാനുള്ള അവസരവും കൂടി തരുന്നുണ്ട്. ഇതുമാതിരി വേറൊന്നുണ്ട്, രാമൻ കാട്ടിലൂടെ പോകുമ്പോ നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്നു. ഒരു ഉത്തരം എന്താ? വേദം പഠിച്ച് വൈദിക കർമ്മം ചെയ്ത ബ്രഹ്മജ്ഞാനികളാണ് സാത്വിക ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണരാണ് സാത്വിക ഭക്ഷണം കഴിക്കേണ്ടത്. ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ക്ഷാത്രവീര്യമുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്. യുദ്ധം ചെയ്യാൻ പോകുന്നവരാണ്, ചോര കാണുമ്പോൾ അറക്കാൻ പാടില്ലാത്തവരാണ്, മരണം കാണുമ്പോൾ പേടിക്കാൻ പാടില്ലാത്തവരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ക്ഷത്രിയർക്ക് നോൺ വെജിറ്റേറിയൻ പെർമിറ്റഡ് ആണ്. ശ്രീരാമൻ ക്ഷത്രിയരാണ്, ബ്രാഹ്മണനല്ല. അത് ഒന്ന്. രണ്ട്, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ട്, അത് കാരണം നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിച്ചുകൂടാ. ശ്രീരാമൻ ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ശ്രീരാമൻ കഴിച്ചിട്ടുണ്ടാവാം, കഴിച്ചിട്ടില്ലായിരിക്കാം. ശ്രീരാമൻ കഴിക്കുന്ന ഭക്ഷണം നോക്കിയിട്ടാണോ ശ്രീരാമനെ നമ്മൾ ബഹുമാനിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അപ്പൊ യഥാർത്ഥത്തില് ശ്രീരാമൻ കഴിച്ചിട്ടില്ല എന്ന് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. ബാലിയെ അമ്പ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ടാവാം, ശരിയല്ല എന്നെങ്കിൽ ശരിയല്ല, അത് തന്നെ. രാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട്, എന്നാ പിന്നെ എനിക്ക് കഴിച്ചൂടെ? അതിപ്പോ ശ്രീരാമൻ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചൂടെ? ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും NSSകാരും ഒക്കെ അടിച്ച് കലക്കി ചിക്കനും മട്ടണും ഒക്കെ അടിച്ച് കലക്കുന്നത് ശ്രീരാമൻ കഴിച്ചോ ഇല്ലയോ നോക്കിയിട്ടാ.
അപ്പൊ യഥാർത്ഥത്തിൽ ശ്രീരാമൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ടില്ല. അത് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അതിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് അന്ന് നടന്ന കാര്യമാണ്. പക്ഷെ ശ്രീരാമൻ കഴിക്കാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കഴിച്ചൂടെ, കഴിച്ചോളൂ. ശ്രീരാമൻ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോ ഉത്തരം വളരെ സിമ്പിളാണ്. ഹിഡൻ അജണ്ട വെച്ച് ഏതെങ്കിലും ഒന്ന് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കലാവരുത് നമ്മളുടെ ലക്ഷ്യം. ഇനി മൂന്നാമത്തൊരു ചോദ്യമുണ്ട്, സീതയെ ശ്രീരാമൻ ഉപേക്ഷിച്ചത് ശരിയായോ? യഥാർത്ഥ ഉത്തരം എന്താ? ഒരു രാജാവിന് രാജ്യത്തിന്റെ അഭിപ്രായമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പ്രജകളുടെ അഭിപ്രായമാണ്. പ്രജകളിൽ ഒരാള് രാജാവിനെതിരെ പറയുകയാണെങ്കിൽ അത് ഒരാളുടെ അഭിപ്രായമല്ല, അയാളുടെ വീക്ഷണമുള്ള ഒരു വലിയ സമൂഹത്തിന്റെ അഭിപ്രായമാണത്. ഒരു രാജാവ് ജനങ്ങളെ ഹിതമായിട്ട് ഭരിക്കുകയാണെങ്കിൽ രാജാവിൻ്റെ തെറ്റ് സമൂഹം ആരോപിച്ചാൽ തിരുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ രാമന് തോന്നി, അങ്ങനെ രാമന് തോന്നാൻ പാടില്ലെന്ന് നമുക്ക് തോന്നാമോ? നമ്മളല്ലല്ലോ രാമൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഭരിക്കേണ്ടത് തീരുമാനിക്കുന്നത്. രാമൻ ചെയ്തത് എന്തോ അത് വൽപ്പിക്കുക എഴുതി വെച്ചു. അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു, അത് സമൂഹത്തിന്റെ അഭിപ്രായത്തിന് മാന്യത കൽപ്പിച്ചുകൊണ്ട് ഒരു രാജാവ്. ഒരു സാധാരണ ശ്രീരാമനാണെങ്കിൽ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. രാജാവ് ജനങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി നിൽക്കേണ്ട ആളാണ്. സീതാദേവിയെ ഉപേക്ഷിച്ചതല്ല, വാൽമീകി മഹർഷിയുടെ അവിടെ കൊണ്ടാക്കിയതാണ്, വാൽമീകിയുടെ സംരക്ഷണത്തിൽ എന്ന് പറയുന്നവരോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. വിയോജിക്കുന്നവർക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ശ്രീരാമൻ ചെയ്തത് ശരിയായില്ല. തീർച്ചയായിട്ടും നിങ്ങളതുപോലെ ചെയ്യാൻ പോകരുത്. രാജാവായ രാമൻ അതല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, രാജാവാണെങ്കിൽ നിങ്ങളും ചെയ്തോളാം. ഇത് സിമ്പിൾ ആൻസറാണ്, ഇത് കുതർക്കമല്ല. ഈ രാമൻ ചെയ്തതിനെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി മതങ്ങൾക്കൊക്കെ ഒരു പുസ്തകമേ ഉള്ളൂ, അത് 99% ആരും വായിച്ചിട്ടുമില്ല. ഇതിലെ പലതും സ്കൂളിലും കോളേജിലും പഠിക്കാനും ഉണ്ട്, വായിച്ചിട്ടുമുണ്ട്, ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കൊടുക്കാറുമുണ്ട് ഇപ്പോഴും. അപ്പൊ ഇതിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഇനിയുണ്ട്, ഈ രാവണൻ 4 വേദവും 6 വേദാംഗവും പഠിച്ച ആളാണ്, രാവണനെ കൊന്നത് ശരിയായോ? 4 വേദമോ 6 വേദാംഗമോ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കയ്യിലിരിപ്പും പ്രവൃത്തിയും നല്ലതല്ലെങ്കിലാണ് ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കയ്യിലിരിപ്പും പ്രവൃത്തിയും നല്ലതല്ലെങ്കിലാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ആലോചിച്ചു നോക്കാം, ഏത് പോയിന്റുകളും രാമായണത്തിലേത് രാമായണ മാസത്തിൽ വിവരിക്കുമ്പോൾ ചോദിക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ചോദിക്കുന്നവർക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതങ്ങനെ സംഭവിച്ചുവെങ്കിൽ സംഭവിച്ചു, സംഭവിച്ചില്ല എന്ന് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവിച്ചതിനെ ന്യായീകരിച്ച് ചോദ്യം ചോദിച്ച ആളെ കൺവിൻസ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കല്ല, നമ്മളല്ല വാൽമീകി രാമായണം എഴുതിയത്.